രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു ബദൽ പദ്ധതി പ്രഖ്യാപിക്കാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ എം പിമാരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതിനിധി സംഘം വ്യക്തമാക്കിയത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ളത് കോൺഗ്രസ്സിന് തന്നെയാണ് യു ഡി എഫിനുമാണ് അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്ന നിലപാട് ബദൽ പദ്ധതി മതിയെന്നാണോ കേരയിൽ മതിയെന്നാണോ അതായത് മൂന്നാമത് ഒരു പാളം വരികയും നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ യാത്ര സാധ്യമാവുകയും ചെയ്യുന്ന ഒരു ബദൽ പദ്ധതി കേന്ദ്രം അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിനിധി സംഘം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസ് നയം നിലപാട് അതവിടെ നിൽക്കട്ടെ മാധു മാധു ഈ ഒരു ഡിസ്കഷൻ ഡിബേറ്റിലെ റഫറി ആയാ മതി അതിനകത്ത് ജയ്ക്കിനോടൊപ്പം പാസ് അല്ല ഞാൻ പറയട്ടെ ജയ്ക്ക് പറഞ്ഞപ്പോ താങ്കൾ ഇടപെട്ടില്ലല്ലോ ഇനിയും താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ജോലി ആരോപണം ഉന്നയിക്കലല്ലേ എന്നുള്ളതായിരുന്നു താങ്കളുടെ മറുപടി സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതുകൊണ്ട് ജയ്ക്കിന് ചെയ്യാൻ വേണ്ടി താങ്കൾ കൊടുക്കണം ഇനി അത് വെറുതെ ആരോപണമായിട്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സാറേ ഞാൻ പറയട്ടെ മാഡം ഞാനൊന്ന് പറയട്ടെ ഞാൻ പറയുന്ന ഇപ്പോൾ ഞാനത് താങ്കളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ധ്വനി ഉണ്ട് അതായത് ഞാനെന്തോ വ്യാജമായി പറഞ്ഞതാണെന്ന് അങ്ങനെയാണെങ്കിൽ മാധു എന്നെ ഞാൻ പറയുന്ന ഒരു പത്ത് കാര്യങ്ങളെ തൽക്കാലം പറയുന്നുള്ളൂ സമയപരിധി കാരണം അറുന്നൂറിൽ അതെല്ലാം നടപ്പിലാക്കിയൊന്ന് മാധു എന്ന് പറഞ്ഞാൽ മതി ഇവിടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഒന്നാമത്തെ വാഗ്ദാനം പിന്നെ അദ്ദേഹം എൻ്റെ നിലവാരം അളക്കുന്ന മാവനിയുമായിട്ടൊക്കെ വന്നു അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ജയ്ക്കിൻ്റെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും കലർന്നിട്ടുള്ള ഒരു ഭാവമുണ്ടല്ലോ അതിനെ അങ്ങനെ തന്നെ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ ഞാൻ അതിലേക്ക് അടക്കുന്നില്ല ഇരുപത്തിയഞ്ച് ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും ഇവരുടെ ഒന്നാമത്തെ വാഗ്ദാനമായിരുന്നു മാധുവിൻ്റെ അറിവില് മാധ്യമപ്രവർത്തകയാണല്ലോ അത്യാവശ്യം റിസർച്ച് വർക്ക് ഒക്കെ നടത്തുന്നുണ്ടല്ലോ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടോ മാധു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ പി എസ് സിയുടെ നിരന്തരമായ സമരത്തിൻ്റെ പേരിൽ മാധുവിന് ചർച്ചകൾ നടത്തേണ്ടി വരില്ലായിരുന്നല്ലോ പിൻവാതിൽ നിയമനങ്ങളെ പറ്റിയിട്ട് സംസാരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ പി എസ് സി ഉദ്യോഗാർത്ഥികൾ പിച്ചയെടുക്കുന്ന എടുക്കുന്ന മുട്ടിലഴയുന്ന ഉണ്ടായത് ഈ സർക്കാരിൻ്റെ കാലത്തല്ലേ മാധു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ ഒന്നാമത്തെ കാര്യം ആമ്പല്ലൂരിലെ വ്യവസായ മന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വ്യവസായ പാർക്ക് വന്നിട്ടുണ്ടോ മാധു രണ്ടാമത്തെ വാഗ്ദാനമായിരുന്നു ലേബർ ബാങ്ക് എല്ലാ പഞ്ചായത്തിലും കൊണ്ടുവരും ഈ ജയ്ക്കിന്റെ പഞ്ചായത്ത് ലേബർ ബാങ്ക് ഉണ്ടോ എന്തായാലും എന്റെ പഞ്ചായത്തിൽ മാധുവിന്റെ പഞ്ചായത്തിലുണ്ടെങ്കിൽ മാധു പറയണം ഇവർ പറഞ്ഞ വാഗ്ദാനം ലേബർ ബാങ്ക് പിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കും മാധു ഉണ്ടല്ലോ തലസ്ഥാന നഗരിയിൽ ഉണ്ടല്ലോ പിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ചോ മാധു അറിയ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മാധു എന്ന് പറഞ്ഞു തന്നാൽ മതി പിന്നെ കേരളം പാൽ പച്ചക്കറി

രാഹുൽ മനസ്സിലാക്കണം ജെസി തോമസ് വിഷയത്തിൽ നിന്ന് മാറി മാറിപ്പോകുന്നതിന് മുമ്പ് രാഹുൽ എവിടെയൊക്കെ പോയി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് രാഹുൽ അങ്ങനെ ചെയ്തത് പിഴവായെങ്കിൽ അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത് പറഞ്ഞു ചർച്ച ചെയ്യുന്നത് എന്നൊരു അജണ്ട നിങ്ങൾക്ക് ഈ ചർച്ചയിൽ തന്നെ

മാധു എത്ര സംസാരിച്ചാലും അല്ല ഞാനിത് പൂർത്തീകരിക്കാതെ നിർത്തില്ല താങ്കൾ അല്ലെങ്കിൽ എന്റെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും ഞാനിത് പൂർത്തീകരിക്കാതെ നിർത്തില്ല ആയുർവേദ സർവകലാശാല നട ആയുർവേദ സർവകലാശാല കൊണ്ടുവരും കൊണ്ടുവന്നിട്ടുണ്ടോ മാധു അല്ല മൊത്തം പറയുന്നില്ല പത്തെണ്ണേ പറയുന്നുണ്ട് എന്നെ പറഞ്ഞല്ലോ ബാക്കിയാ പറയാം വേണമെങ്കിൽ സമയം എന്താ മതി ചർച്ചയുടെ സമയം നീട്ടിയാൽ മതി ചിത്രം പോലെ പറഞ്ഞില്ല ആയുർവേദ സർവകലാശാല കൊണ്ടുവരും കൊണ്ടുവന്നിട്ടുണ്ടോ മാധുവാൻ അവസരം നൽകില്ലേ നെല്ലുവില ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കും അതിന്റെ ഭാഗമായിട്ടാണോ തിരുവല്ലയിൽ എന്റെ നാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് കശുവണ്ടി തൊഴിലാളികൾക്ക് കൊല്ലം മുഴുക്ക് ജോലി കൊടുക്കും കൊടുത്തായിരുന്നോ മാധു ഇതടക്കം എല്ലാ പഞ്ചായത്തിലും ഇരുന്നൂറ് മീറ്ററിന്റെ സിന്തറ്റിക് ട്രാക്ക് വരെ വാഗ്ദാനം നൽകിയ ആളുകൾ എല്ലാം പോട്ടെ ആ പാവപ്പെട്ട എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങി കൊടുക്കാമെന്ന് പറയുന്ന വാഗ്ദാനം പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ആളുകളും കേരളത്തിൽ ഈ ജനങ്ങളോട് പറഞ്ഞു എന്ന കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ പത്രിക പത്തിക്ക് പ്രഖ്യാപിച്ചു എന്റെഡിഎഫിന്റെ പ്രകടന പത്രികയല്ല നിങ്ങൾ ഈ രണ്ടുപേരും കാണിക്കുന്നത് ജനാധിപത്യമായ ചർച്ചയുടെ രീതിയുമല്ല